ഗ്രാമവാസി നീ ശാന്തനായിട്ടല്ലേ കണ്ടിട്ടുള്ളൂ, ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ലല്ലോ. ഞാനാണ് കമാൻഡർ, നിങ്ങളെല്ലാം സോൾജേഴ്സ്. അണ്ണാത്തെ, ഡോക്ടർ തുടങ്ങിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങൾ സൺ മിക്സ് സ്റ്റാപ്പിൽ കണ്ട് ആസ്വദിക്കൂ. ആഡ് ഫ്രീ എന്റർടൈൻമെന്റ് ഇപ്പോൾ വെറും 799 രൂപയ്ക്ക്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നീ ഒറ്റ ഒരുത്തന ഇവിടെ ഉള്ള എല്ലാരോടും ഫോൺ ചെയ്ത കാര്യമൊക്കെ പറഞ്ഞത് പറ്റിപ്പോയി. കുത്തി കുത്തി ചോദിച്ചപ്പോ പറഞ്ഞുപോയി. വേണമെങ്കിൽ നീ എന്നെ കൊല്ലു. എടാ, നിന്നെയും കൂടി ഇങ്ങോട്ട് കൂട്ടി എന്നെ വേണം പറയാൻ. ഓഹോ, ഇപ്പൊ അങ്ങനെയായല്ലേ. മച്ച പറ, എന്ത് വേണം? ഞാൻ ഈ കല്യാണം നിനക്ക് മുടക്കണം, അത്രയല്ലേ ഉള്ളൂ. ഇപ്പൊ തന്നെ ഞാൻ പറയാം എല്ലാവരോടും, നിനക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ലാന്ന്. എന്റെ മോനെ അതല്ലാതെ ഇനി വേറെ ഒരു വഴിയില്ല. മൊത്തത്തിലൊന്ന് കലങ്ങി തെളിഞ്ഞാലേ ഇത് മുടങ്ങും. ബുദ്ധി വേണോന്ന് പറയുന്നത്? ശരി, എനിക്ക് ബുദ്ധിയില്ല, സമ്മതിച്ചു. വലിയ ബുദ്ധിമാനല്ലേ, തനിച്ചങ്ങടെ മുടക്ക് അല്ല പിന്നെ. നീ ഈ പറയുന്നതിന്റെ കുഴപ്പം എന്താണെന്ന് നിനക്ക് അറിയാഞ്ഞിട്ട്. എടാ, അളിയന്റെ മനസ്സ് വേദനിക്കുന്ന ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി ഈ വിവാഹത്തിൽ നിന്ന് ഞാൻ പിന്മാറിയ, അതിലും വലിയൊരു നാണക്കേട് അളിയന് വരാനില്ല. മച്ച, ഏലയ്ക്കും മുള്ളിനും കേടില്ലാത്തൊരു പരിഹാരം ഞാൻ പറഞ്ഞുതരാം. അതെ, നീയായിട്ടാണ് ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിയതെന്ന് ആരും അറിയാതിരിക്കണമെങ്കിൽ ആദ്യം ഇന്ന് പിന്മാറേണ്ടത് സുന്ദരിയാ. ഈ കല്യാണത്തിന് താല്പര്യമില്ലെന്ന് സുന്ദരി പറയണം. അല്ല, സുന്ദരി അങ്ങനെ പറയൂ. പറയിക്കണം, നീ പറയിക്കണം. എങ്ങനെ? സുന്ദരിയെ നീ നേരിട്ട് കാണണം, എന്നിട്ട് സുന്ദരിയായി തന്നെ വിവാഹത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറയണം. പറ്റില്ല എന്ന് പറഞ്ഞ? ഒരു ബുദ്ധി പറഞ്ഞു തരുമ്പോ തിരിച്ചു മണ്ടത്തരം പറയല്ലേ. കെട്ടാൻ പോകുന്ന ചെറുക്കന് താല്പര്യമില്ലെന്ന് പറഞ്ഞ ഏതെങ്കിലും പെണ്ണ് പറയോ കെട്ടിയേ പറ്റൂന്ന്? ഇനി കൂടുതൽ ഒന്നും ചിന്തിക്കണ്ട, നാളെ തന്നെ നമ്മൾ സുന്ദരിയെ കാണുന്നു. എങ്ങനെ? ഇത്രയും ബുദ്ധി പറഞ്ഞു തരാങ്കി സുന്ദരി നിന്റെ മുന്നിലെത്തിക്കാനുള്ള ബുദ്ധിയും എന്റെ തലയിലുണ്ട്. എടാ, എന്താ നീ ചെയ്യാൻ പോകുന്നതെന്ന് പറയ. ഡേയ്, അത് വിടറേ, എല്ലാം ഞാൻ ഏറ്റ്. എന്നാലും ഞാനൊന്ന് കേൾക്കട്ടെ, നീ പറ. ഡേയ് വിടറേ, ഞാൻ ഏറ്റ്. നാളെ സുന്ദരിയെ നിന്റെ മുന്നിൽ കൊണ്ട് നിർത്തി തന്നിരിക്കും. പിന്നല്ല, ഞാൻ ആരാ മോനെന്നാ നിന്റെ വിചാരം? എന്താ എന്താന്ന്? അതെ, ഒരു രഹസ്യം. എന്താന്ന് പറ. അതെ, കാർത്തിക് ഒരു മോഹം. മോഹോ? എന്ത് മോഹം? അതായത്, നേരെ ചൊവ്വ പെണ്ണ് കാണാതെയാണല്ലോ കാർത്തി ഈ വിവാഹത്തിന് സമ്മതിച്ചത്. ആര് പറഞ്ഞു കണ്ടില്ലെന്ന്? ഓ പിന്നെ, ഒരു വീഡിയോ കോളിലാണല്ലോ പെണ്ണ് കാണുന്നത്. പറഞ്ഞാ മനസ്സിലാവില്ലെന്ന് വെച്ചാ എന്താ പറയാ. കല്യാണത്തിന് തീയതി വരെ കുറിച്ചു വെച്ചിട്ടല്ലേ പെണ്ണ് കാണുന്നേ. എന്റെ കൊച്ചെ, അതല്ല ഞാൻ പറഞ്ഞത്. കാർത്തിക്ക് സുന്ദരിയെ ഒന്ന് കാണണം. ഇനിയിപ്പോ കണ്ടിട്ടെന്തിന്? ഇഷ്ടമല്ല എന്ന് പറയാനോ? അയ്യോ അല്ല, സുന്ദരിയെ കാർത്തിക്ക് ഒരുപാട് ഇഷ്ടമായി. സുന്ദരിയെ കുറിച്ച് പറയാനേ അവനിപ്പോ സമയമുള്ളൂ. ആണോ? അല്ല, ഞാൻ വെറുതെ പറയാ. എന്റെ മോളെ ഉള്ളത് ഞാനങ്ങ് പറയാം. അവന് സുന്ദരിയെ കാണാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോ. അവന് സുന്ദരിയെ ഒന്ന് കാണണം. ഒരു കാര്യം ചെയ്യാം, നാളെ ഞാൻ സുന്ദരിയുടെ അടുത്ത് എന്നിട്ട് വീഡിയോ കോൾ ചെയ്യാം. പിന്നെ വീഡിയോ കോള് അതല്ല വേണ്ടത്, അവന് സ്വകാര്യമായിട്ട് സുന്ദരിയെ ഒന്ന് കാണണം. കുറച്ചു നേരം കൊച്ചു വർത്താനൊക്കെ ഒന്ന് പറയണം. അവന്റെ ഈ ആഗ്രഹം എങ്ങനെയെങ്കിലും സാധിച്ചു കൊടുത്തേ പറ്റൂ. എന്റെ കാർത്തിക് മാമൻ ഇങ്ങനെയുള്ള ആഗ്രഹമൊക്കെ ഉണ്ടോ? ഉണ്ടോന്നോ, സുന്ദരിയെ കുറിച്ചുള്ള ചിന്തയിലേ അവനിപ്പോ ഉറക്കം പോലും ഇല്ലെന്നേ. ശരി, ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? എങ്ങനെയെങ്കിലും ആരും അറിയാതെ സുന്ദരിയെ കാർത്തിയുടെ അരികിൽ എത്തിക്കണം. അത്രേയുള്ളോ? അത് ഞാൻ ഏറ്റു. ഉറപ്പാണോ? ഉറപ്പ്. എവിടെ വരും, എപ്പോ വരും എന്നൊക്കെ ഞാൻ വിളിച്ചു പറയാം. പോരെ. മതി, വെക്കോ. ധൈര്യമായിട്ട് വെക്കോ. ഇത്തവണയെങ്കിലും എന്റെ ബുദ്ധി എന്താണെന്ന് കാർത്തികിനൊന്ന് കാണിച്ചു കൊടുക്കണം.
നന്നായി പ്രാർത്ഥിച്ചോടി മോളെ. പ്രാർത്ഥനയ്ക്കൊന്നും ഒരു കുറവുമില്ലല്ലോ അച്ഛമ്മേ. ഞാൻ കിടന്നിങ്ങനെ ദേവിയെ വിളിക്കാന്നല്ലാതെ അനുഗ്രഹിക്കുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. ദൈവദോഷം പറയല്ലേടി മോളെ, ചാമുണ്ടേശ്വരുടെ അനുഗ്രഹം ഇല്ലാഞ്ഞിട്ടാണോ നിനക്ക് ഈ കല്യാണം ശരിയായത്? കാർത്തിയെ പോലെ ഒരു ഭർത്താവിനെ കിട്ടാൻ പോകുന്നത് ചാമുണ്ടേശ്വരുടെ അനുഗ്രഹം എന്നല്ലാതെ എന്താ പറയാ? ഈ വിവാഹം തന്നെ നല്ലതിനാണോന്ന് ആർക്കറിയാം. ആഹാ, അത് നന്നായല്ലോ. ദേ, വീണ്ടും മനസ്സ് മാറി തുടങ്ങിയോ നിന്റെ? ദേ, നാളെ കഴിഞ്ഞ അടുത്ത ദിവസം കല്യാണ, അപ്പോഴാ പെണ്ണിന്റെ വേണ്ടാത്ത ഒരു വർത്തമാനം. അതല്ല അച്ഛമ്മേ, ഞാൻ ഒരുപാട് ആലോചിച്ച് നോക്കിയതാ. എനിക്കിനി പഠിക്കാൻ പറ്റുമെന്ന് ഒരുറപ്പുമില്ല. കല്യാണം കഴിഞ്ഞാ പിന്നെ എല്ലാം കണക്കാ. പറയുന്നത് എന്തോ അതനുസരിക്കേണ്ടി വരും എനിക്ക്. ഏയ്, അങ്ങനെ ഒന്നുമില്ല. അവര് ഇല്ല, എനിക്ക് തോന്നുന്നില്ല. അയ്യോ, IAS, കളക്ടർ, എന്തൊക്കെയായിരുന്നു മോഹങ്ങള്, എല്ലാം കഴിഞ്ഞു. സുന്ദരി, സുന്ദരി, എടി ചേച്ചി ഒന്ന് വേഗം വന്നേ, നമുക്കൊരു സ്ഥലം വരെ പോണം. എവിടെ? അതൊക്കെ ഉണ്ട്, വന്ന് വണ്ടി കയറി. എവിടെ പോകാനടി മോളെ, നീ കാര്യം പറ. അതൊക്കെ ഉണ്ട്, വന്ന് വണ്ടി കയറി സുന്ദരി. ദേ മാലിനി, ഇവിളെ വിളിച്ചോണ്ട് പോയി കളയല്ലേ. വീട്ടില് ബന്ധുക്കളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. വരുന്ന ആൾക്കാർ കല്യാണ പെണ്ണിനെ തിരക്കത്തില്ലേ? എന്റെ അച്ഛമ്മ, ഒരു മണിക്കൂർ ഞാൻ തന്നെ കൊണ്ടാക്കിയേക്കാം. എവിടേക്കാണെന്ന് പറ മാലിനി. സമ്മതിക്കത്തില്ല, ഒരു സസ്പെൻസ് ഇടാന്ന് വെച്ചാ അത് സമ്മതിക്കത്തില്ല. നീ ഞാൻ പറഞ്ഞത് എന്താ? അതെ, നിന്റെ ഭാവി ഭർത്താവിന്, അതായത് എന്റെ അങ്കിളിന് നിന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പൊ കെട്ടി കൂടെ കൂട്ടാൻ കുറച്ച് ദിവസങ്ങളും കൂടെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒന്നും സമ്മതിക്കുന്നില്ലെന്നേ. സുന്ദരിയെ കാണണോന്ന് പറഞ്ഞ ഒരേ വാശിയ. കാർത്തിക് മാമനും കൂട്ടുകാരനും അവിടെ ഒരു സ്ഥലത്ത് വരും, നമുക്ക് വേഗം പോയിട്ട് വരാം. കാണണം, കണ്ട് നേരിട്ട് കാര്യം പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. ചാമുണ്ടേശ്വരി എന്റെ പ്രാർത്ഥന കേട്ടു. അത് ശരി, അപ്പൊ മോൾക്കും കാണാൻ കൊതിയായിട്ട് നിൽക്കായിരുന്നു അല്ലേ. വാ വാ, വന്ന് വണ്ടി കയറ്. പോവാ, അങ്ങനെ വഴിക്ക് വാ. അച്ഛമ്മ, ഞങ്ങള് പോയിട്ട് ഇപ്പൊ വരാവേ. സുന്ദരി, നീ പോവാണോ? ഇപ്പൊ വരാന്ന് പറഞ്ഞില്ലേ അച്ഛമ്മേ, ഒരു അത്യാവശ്യ കാര്യമുള്ളോണ്ടാ. എടി കൊച്ചുങ്ങളെ, എവിടേക്കാ പോന്നെങ്കിലും പറഞ്ഞിട്ട് പോവും. അതെ, അച്ഛമ്മയ്ക്ക് അറിയാനുള്ള കാര്യമൊന്നല്ലത്. ഞങ്ങള് വേഗം വരാം. ഈ പിള്ളേരുടെ ഒരു കാര്യം. ഒന്ന് വന്ന് വണ്ടി കയറേ, ഇതിപ്പോ എന്റെ ആവശ്യമാണെന്ന് തോന്നുമല്ലോ. ആദ്യം എന്താ പരിപാടി എന്ന് പറ, അത് കഴിഞ്ഞിട്ട് പോവാം. നമ്മളെ കാത്തും മാലിനിയും സുന്ദരിയും പറഞ്ഞ സ്ഥലത്തെത്തും. നമ്മൾ അവിടെ ചെല്ലുന്നു, നീ പറയണം. എന്ത്? ആ, അതായത് സുന്ദരി, എനിക്ക് സുന്ദരിയോട് തനിച്ചൊന്ന് സംസാരിക്കണം. അപ്പ സുന്ദരി, എനിക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എങ്ങനെ പറയണമെന്ന് അറിയാത്തത് കൊണ്ടാ കാണാൻ ശ്രമിക്കാത്തത്. അപ്പോ നീ എങ്കി, നമുക്ക് ഈ ഇളം കാറ്റത്ത് അല്പം നടന്നാലോ? സുന്ദരി, നടക്കാം. നിങ്ങൾ നടക്കുന്നു, പതുക്കെ പതുക്കെ നീ വിഷയത്തിലേക്ക് വരുന്നു, ഒടുവിൽ പറഞ്ഞു നിർത്തണം. സുന്ദരിയെ എനിക്കിഷ്ടമാ, എനിക്ക് പിറക്കാതെ പോയ ഒരു പെങ്ങളെ പോലെയാന്ന്. അപ്പ സുന്ദരി പറയും, വിവാഹത്തിന് മുൻപേ ഇത് തുറന്നു പറയാനുള്ള നല്ല മനസ്സ് ഏട്ടൻ കാണിച്ചല്ലോ എന്ന്. I am proud ഓഫ് യു ഏട്ടാന്ന്. അതിന്റെ കൂടെ നീ മറ്റേ കാര്യം കൂടി പറഞ്ഞേക്കണം, അതായത് നീ പറഞ്ഞിട്ടാണ് വിവാഹത്തിൽ നിന്ന് ഒഴിയുന്നതെന്ന് ഒരു കാരണവശാലും കൃഷ്ണനളിയൻ അറിയരുതെന്ന്. സ്വന്തം ഇഷ്ടപ്രകാരമാണ് വിവാഹം വേണ്ടെന്ന് വെച്ചതെന്ന് മാത്രമേ പുറം ലോകം അറിയാവൂ. സുന്ദരി പിന്മാറുന്നു, വിവാഹം മുടങ്ങുന്നു, ക്ലോസ്. എങ്ങനെയുണ്ട് മച്ച? അതൊക്കെ, പക്ഷേ എന്ത് പറഞ്ഞാ മാലിനി സുന്ദരിയെ കൂട്ടിക്കൊണ്ടു വരുന്നത്? അത് പറ. നീ അത് വിടറേ, അപ്പം തിന്നാ പോരെ, കുഴി എണ്ണണോ? വേണം.
നീ മാലിനിയോട് എന്താ പറഞ്ഞേ? അത് എന്റെ ബുദ്ധി. തൽക്കാലം അത് ഡിസ്ക്ലോസ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാം വഴിയേ മനസ്സിലായിക്കോളും നിനക്ക്.